യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ ദയാധനം നൽകി മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് റിട്ടയേർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നേതൃത്വം നൽകും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ മുഹമ്മദിന്റെ കുടുംബവുമായി ചർച്ച നടത്താനാണ് തീരുമാനമായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും ജയിലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുമുള്ള സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഇടപെടലുകൾക്കാണ് റിട്ടയേർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നേതൃത്വം നൽകുക കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ കുടുംബത്തിന് ദയാധനം നൽകി നിമിഷപ്രിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നിയമപരിജ്ഞാനം പ്രതീക്ഷ പകരും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ മുഹമ്മദിന്റെ കുടുംബവുമായി ചർച്ച നടത്താനും ആലോചിക്കുന്നുണ്ട് യമനിൽ പോകാൻ അനുമതി തേടി നിമിഷയുടെ എട്ട് വയസ്സുകാരിയായ മകളും അമ്മ പ്രേമകുമാരിയും വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു ഇവർക്കൊപ്പം സേവ് നിമിഷ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ നാല് പ്രവർത്തകരും അപേക്ഷ നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ കുടുംബത്തെ കണ്ട് നേരിട്ട് മാപ്പപേക്ഷിക്കാനാണ് തീരുമാനം ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ സാധ്യമല്ലെന്ന് നേരത്തെ കേന്ദ്രം ദില്ലി ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരുന്നു കൈരളി ന്യൂസ് ദില്ലി